നമസ്കാരം, സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ജനത്തെ ഭീതിയിലാക്കിയിരുന്ന മഴ ശനിയാഴ്ച രാവിലെ മുതൽ ശമിച്ചിരിക്കുകയാണ്. പമ്പ അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലാണ്. എന്നാൽ ചില പ്രദേശങ്ങൾ വെള്ളം കയറി വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടായിട്ടുമുണ്ട്. പത്തനംതിട്ട നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അച്ചൻകോവിലാറ്റിൽ നിന്നും വെള്ളം കയറിയ അവസ്ഥയിലാണ്. അച്ചൻകോവിലാറ്റിലെ പാറക്കടവ് പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണിത്. നദിയിൽ കുത്തൊഴുക്കാണ്. പലയിടത്തും തീരം ഇടിഞ്ഞ് നദിയിലേക്ക് ചേരുന്ന അവസ്ഥയിലുമാണ്. ശനിയാഴ്ച രാവിലെ നേരിയ തോതിൽ മാത്രമേ മഴ പെയ്തുള്ളൂ. പിന്നീട് മഴ ശമിച്ച അവസ്ഥയിലാണ്. മൂടിക്കെട്ടിയ കാലാവസ്ഥയായതിനാൽ കിഴക്കൻ മലയോര പ്രദേശത്തുള്ളവർ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ഇത്തരം അവസ്ഥയിലാണ് ഇരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. തന്മൂലം കൊക്കാത്തോട്, തണ്ണിത്തോട്, സീതത്തോട്, മണ്ണീറ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ നിന്നും നൽകിയിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിൽ നിന്നും കണ്ണങ്കര തോട് വഴി വെള്ളം കരയിലേക്ക് കയറിയതാണ്. ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമാണ്. പത്തനംതിട്ട കൊടുന്തര റോഡിൽ കൊടുന്തര ഷാപ്പുപടിക്കിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ വെള്ളത്തിൻ്റെ ഒഴുക്കായിരുന്നു. നദിയിൽ നിന്നും വെള്ളം കരയിലേക്ക് കയറുന്ന അവസ്ഥയിലായിരുന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം മാത്രമേ താഴ്ന്നിട്ടുള്ളൂ. വെള്ളിയാഴ്ച മൂഴിയാർ ഡാമും തുറന്നുവിടാൻ ആലോചിച്ചുവെങ്കിലും രാത്രി ആയതിനാൽ തുറന്നുവിടരുതെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. പരമാവധി സംഭരണശേഷിയിലാണ് ഡാമിലെ ജലനിരപ്പ്. കിഴക്കൻ മേഖലയിൽ മഴ കനത്താൽ മാത്രമേ മൂഴിയാർ ഡാം തുറന്നുവിടുകയുള്ളൂ. കഴിഞ്ഞ 24 മണിക്കൂറിൽ പത്തനംതിട്ടയിൽ 7.98 സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത്. കക്കി ഡാമിൽ 12.8 സെന്റിമീറ്റർ മഴയും പമ്പാ ഡാമിൽ 8 സെന്റിമീറ്റർ മഴയുമായിരുന്നു. 24 മണിക്കൂറിന് മുമ്പ് പത്തനംതിട്ടയിൽ 8.32 സെന്റിമീറ്റർ മഴ ലഭിച്ചിരുന്നു. കക്കി ഡാം പ്രദേശത്ത് 13.6 സെന്റിമീറ്റർ മഴയും പമ്പാ ഡാം പ്രദേശത്ത് 20.02 സെന്റിമീറ്റർ മഴയും ലഭിച്ചിരുന്നു. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മഴയുടെ അളവ് നന്നേ കുറഞ്ഞ അവസ്ഥയിലാണ്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ കരസേനയുടെയും NDRFന്റെയും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സേനയും സജ്ജമാണ്. Okay, we have come from NDRF Arakkonam and we got an information that by 10th of this month heavy rain can be occur here. So as a precautionary measure we have been deployed here by the order of headquarters. How many members? 25 members are there in our team. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ തത്സമയം അറിയാൻ വേണ്ടി പത്തനംതിട്ട മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് എന്നിവ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് പോർട്ടലും സന്ദർശിക്കാം. Now at Tiruvalla, Tiruvalla will change.